53,300 കോടി രൂപ ചിലവിൽ റഷ്യയിൽ നിന്ന് 120 വന്ദേ ഭാരത് ട്രെയിനുകൾ വാങ്ങാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഉടൻ കരാർ ഒപ്പിടുമെന്ന് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് ആണ് റിപ്പോർട്ട് ചെയ്തത്. മേക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഇന്ത്യയിൽ നിർമ്മിച്ച ട്രെയിനുകളാണ് ഓടുന്നത് എന്നായിരുന്നു BJP യുടെ അവകാശവാദം. കേരളയിൽ ട്രെയിനുകളും ജപ്പാനിൽ നിന്ന് വായ്പയായി വാങ്ങാനായിരുന്നു ഇടത് സർക്കാരിന്റെ പ്ലാൻ. റഷ്യയിലെ TMH എന്ന കമ്പനിയാണ് കരാറിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. 16 കോച്ചുകളാണ് ഓരോ ട്രെയിനിനും ഉണ്ടാകുക. അവയുടെ 35 വർഷത്തെ പരിപാലനവും കമ്പനി നടത്തും. $650 കോടിയാണ് ഇതിനായി സർക്കാർ ചിലവഴിക്കുന്നത്. കേരളയിൽ ജപ്പാനിൽ നിന്നാണെന്നും വന്ദേ ഭാരത് ഇന്ത്യയുടെ സ്വന്തം ട്രെയിനാണെന്നും പതിവ് പോലെ KE സുരേന്ദ്രൻ ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. അതേസമയം കേരളത്തിനനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ആദ്യ ഷെഡ്യൂൾ വിവരങ്ങൾ പുറത്തുവന്നു. ആദ്യ സർവീസ് 25 രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമ്പാനൂരിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 5:10 പുറപ്പെട്ട 12:30 കണ്ണൂർ എത്തുന്നതാണ് സമയക്രമം. കണ്ണൂരിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തിരിച്ച് 9:20 തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഇക്കണോമി ക്ലാസ്സിൽ ടിക്കറ്റ് നിരക്ക് ഭക്ഷണ സഹിതം 1,400 രൂപയായിരിക്കും. 54 സീറ്റ് വീതമുള്ള 2 എക്സിക്യൂട്ടീവ് കോച്ചിൽ ഭക്ഷണ സഹിതം ടിക്കറ്റ് നിരക്ക് 2,400 രൂപയായിരിക്കും. 78 സീറ്റ് വീതമുള്ള 12 ഇക്കണോമി കോച്ചുകളാകും വന്ദേ ഭാരതിനുണ്ടാകുക. മുന്നിലും പിന്നിലുമായി എഞ്ചിനോട് ചേർന്ന 44 സീറ്റ് വീതമുള്ള 2 കോച്ച് വേറെയും ഉണ്ടാകും. ഉദ്ഘാടന ദിനമായ 25 തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായിട്ടായിരിക്കും വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര. 25 ശേഷം യാത്രക്കാർക്ക് ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും. ഉദ്ഘാടനത്തിനെത്തുന്ന പ്രധാനമന്ത്രി യാത്രക്കാരുമായി സംവദിക്കും. ഷെഡ്യൂൾ ആയെങ്കിലും അന്തിമ അനുമതി റെയിൽവേ മന്ത്രാലയം നൽകുന്നുണ്ട്. അതേസമയം വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ നിർമ്മാണത്തിലുള്ള 52,000 കോടി രൂപയുടെ കരാർ റഷ്യൻ കമ്പനി ട്രാൻസ്മാഷ് ഹോൾഡിംഗ് നേടി. 120 ട്രെയിനിന്റെ നിർമ്മാണം, വിതരണം, പരിപാലനം എന്നിവയ്ക്കാണ് ഇന്ത്യയുമായി കരാറെന്ന് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് റിപ്പോർട്ട് ചെയ്തു. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമാക്കാൻ ട്രെയിനുകളുടെ നിർമ്മാണം ലാത്തൂരിലെ മറാത്ത്വാഡ റെയിൽ കോച്ച് ഫാക്ടറിയിലായിരിക്കും. June 1 കരാർ ഒപ്പിടും. രാജ്യത്തെ വികസിപ്പിച്ച 400 ഭാരത് സെമി സ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്താനാണ് റെയിൽവേ പദ്ധതിയിട്ടിരുന്നത്. 2019 ഡൽഹി വാരണാസി റൂട്ടിൽ തുടങ്ങിയ ആദ്യ വന്ദേ ഭാരത് ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ചതാണ്. 2023-24 അവസാനത്തോടെ രാജ്യത്ത് 67 ട്രെയിൻ നിർമ്മിക്കുമെന്ന് പദ്ധതിയിട്ടു. എന്നാൽ 2022-23 36 ട്രെയിൻ നിർമ്മിക്കാൻ തീരുമാനിച്ച സ്ഥാനത്ത് 8 മാത്രമാണ് പൂർത്തീകരിക്കാനായത്. തുടർന്നാണ് നിർമ്മാണത്തിന് ആഗോള ടെൻഡർ വിളിച്ചതെന്ന് റെയിൽവേ വിശദീകരിക്കുന്നു. ജർമ്മൻ, ഫ്രഞ്ച് കമ്പനികളും ഭെല്ലും ലേലത്തിൽ പങ്കെടുത്തുവെന്നും എന്നാൽ റെയിൽ വികാസ് നിഗം ലിമിറ്റഡും റഷ്യൻ കമ്പനിയും ചേർന്ന കൺസോർഷ്യമാണ് ഏറ്റവും കുറഞ്ഞ തുക ക്വാഡ് ചെയ്തത് എന്നും അധികൃതർ വ്യക്തമാക്കി. നിലവിൽ 14 വന്ദേ ഭാരത് ട്രെയിൻ ഉണ്ട്. കേരളത്തിൽ ഈ മാസം അവസാനത്തോടെ ഓടിത്തുടങ്ങും. റഷ്യൻ കമ്പനി 120 ട്രെയിൻ നൽകിയാലും 400 സർവീസ് ലക്ഷ്യം നേടാൻ സാധ്യതയില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.